ഹലോ ജോത്സലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സഹകരണ ബാങ്കിൽ വന്നിട്ടുള്ള വീക്കൻസിയെ കുറിച്ച് പറയാനാണ് ഇപ്പൊ ഈ വീക്കൻസി എന്ന് പറയുന്നത് നിയമ സഹകരണ സർവീസ് പരീക്ഷ ബോർഡാണ് നടത്തുന്നത് സോ ഇത് വിജ്ഞാപന തീയതി എന്ന് പറയുന്നത് മെയ് ഫിഫ്റ്റീൻതിനായിരുന്നു സോ ഇപ്പൊ വിളിച്ചിരിക്കുന്നത് നേരിട്ടുള്ള നിയമനമാണ് ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെ അതുപോലെ ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തില് പരീക്ഷാബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് അനുസരിച്ചായിരിക്കും നിയമനം സ്വ നിയമനത്തിന്റെ അധികാരം എന്ന് പറയുന്നത് ബന്ധപ്പെട്ട് സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്ക് ആണ് സു ഇത് അപേക്ഷ സമർപ്പിക്കാതെ നമ്മൾ ഒറ്റത്തണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികള് അറ്റുതന രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം വേണം രജിസ്റ്റർ ചെയ്യാൻ നിലവിലുള്ള രജി നിലവിലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികള് അവരുടെ പ്രൊഫൈലിന് ഓൺലൈൻ നേടത്ത് പരീക്ഷാബോർഡിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ 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 ഡോട്ട് സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് എന്നുള്ള വെബ്സൈറ്റിൽ കയറി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് സോ ഇപ്പം വിളിച്ച പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ് സോ എൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഫോർ ബാ ട്വൻ്റി ട്വൻ്റി ഫോർ ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ആണ് ബി ടെക് ഡിഗ്രിയാണ് സി എ എസ്ഇയിലോ ഐ ടിയിലോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐടി ആണ് പറയുന്നത് സോ ഇതിൻ്റെ എക്സ്പീരിയൻസ് മിനിമം വർക്കിംഗ് എക്സ്പീരിയൻസ് ത്രീ ഇയേഴ്സ് വേണ്ടതാണ് അത് ഇൻസ്റ്റാളിംഗും കോൺഫിഗറിങ്ങും ട്രബിൾ ആണ് യൂണിറ്റ്സ് ആൻഡ് ലെനറ്റ്സ് ബേസി എൻവയോൺമെൻറ്റിൽ സോ ഇപ്പം വിളിച്ചിരിക്കുന്ന സംഘത്തിൻ്റെ പേരെന്നു പറയുന്ന കട്ടാരക്കര സഹ അർബൻ ബാങ്കിലാണ് അത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് ജനറൽ കാറ്റഗറിയിൽ ഒരണമാണ് അവിടുത്തെ സാലറി സ്കേൽ എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടിയും തോതിൽ സിക്സ്റ്റി തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് ടെൻ ആണ് രണ്ടാമത്തെ ആവണിശ്ശേരി സർവീസ് സേവന ബാങ്കാണ് ആണ് അവിടെയും ജനറൽ ഒരെണ്ണമാണ് അവിടുത്തെ സേസ് പേസ്കേൽന്ന് പറഞ്ഞാൽ ട്വൻ്റി ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ടെൻ തൊട്ട് ഫിഫ്റ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വരെയാണ് തേർഡ് മാടായി സഹകരണ റൂറൽ ബാങ്ക് ആണ് അതും ജനറലിനാണ് സോ ട്വൻറ്റി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മുതൽ സിക്സ്റ്റിക് സിക്സ്റ്റി ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വരെയാണ് അടുത്ത നീലേശ്വരം അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് അത് ട്വന്റി ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി മുതൽ സിക്സ്റ്റി എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹഡ്രഡ് ആൻഡ് ടെൻ വരെയാണ് ഇതിൻ്റെ പേസ്കേൽ എന്ന് പറയുന്നത് സോ ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരി ഒന്നില് പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും അതുപോലെ നാല്പത് വയസ്സ് കഴിയാൻ പാടില്ലാത്തതാണ് അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ അഞ്ചു വർഷത്തെ ഇളവ് അനുവദിക്കുന്നുണ്ട് കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ അവരുടെ അപ്രകാരമുള്ള മുതിർന്ന അംഗം മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്തപ്പെട്ടവരോ കുട്ടികൾക്കോ ഉയർന്ന പ്രായപരിധിയിൽ അഞ്ചു വർഷത്തെ ഇളവും അതുപോലെ പിന്നോക്ക വിഭാഗത്തിന് വിമുക്ത ഭടന്മാർക്കും പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗം അതായത് ഇ ഡബ്ല്യു എസിന് മൂന്ന് വർഷത്തെ ഇളവും ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷത്തെ ഇളവും വിധവകൾക്ക് അഞ്ചു വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ് അടുത്ത സഹകരണ പരീക്ഷ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷ എൺപത് മാർക്കിനായിരിക്കും അത് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് പ്രസ്തുത സംഘത്തിലെ അഭിമുഖം ഉണ്ടായിരിക്കുന്നതാണ് പതിനഞ്ച് മാർക്കിനായിരിക്കും അത് അഭിമുഖത്തിന് ഹാജരായി തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മിനിമം മൂന്ന് മാർക്ക് ലഭിക്കുന്നതായിരിക്കും ബാക്കി പന്ത്രണ്ട് നിങ്ങളുടെ ഇൻറ്റർവ്യൂയിലെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ഉദ്യോഗാർത്ഥിയിൽ ഇപ്പോൾ ഒന്ന് കൂടുതൽ ബാങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് സൊ പൊതുവിഭാഗക്കാർക്ക് വയസ്സിലളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെ ഉള്ളവർക്കും ഈ സഹകരണ ചട്ടം നൂറ്റി അമ്പത്തിമൂന്ന് ഒന്ന് പ്രകാരം ഒരു ബാങ്കിന് നൂറ്റി അൻപത് രൂപയും തുടർന്നുള്ള ഓരോ ബാങ്കിന് അമ്പത് വീതം രൂപ അധികമായിട്ട് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതാണ് പട്ടികജാതി പട്ടികവർഗ ഉപയോഗത്തിപ്പെടുന്നവരാണെങ്കിൽ അൻപത് രൂപയും തുടർന്ന് അമ്പത് രൂപ വീതമാണ് അടയ്ക്കേണ്ടത് സ്വദ്യോഗർത്ഥികൾ സർവീസ് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റ് അടുത്തുള്ള ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്നുള്ളതിൽ നോട്ടിഫിക്കേഷൻ ഉണ്ട് അത് വായിച്ചു നോക്കിയതിന് ശേഷം ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക പോസ്റ്റ് വഴി അയക്കുന്നത് സ്വീകരിക്കുന്നതല്ല സോ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് അപേക്ഷ അയക്കുന്ന അവസാന തീയതിക്ക് മുമ്പ് ഈ യോഗ്യത നേടിയവർ മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് നിങ്ങളുടെ റിസൾട്ട് അതിന് മുമ്പ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ സഹകരണ സ്ഥാപനങ്ങളിലും നിയമനങ്ങളും ശാരീരിക വൈകല്യമുള്ള വ്യക്തിക്ക് മൂന്ന് ശതമാനം പ്രാതിനിധ്യം ഉറപ്പ് വരുത്തുന്നുണ്ട് സോ അതൊക്കെ ചെക്ക് ചെയ്യുക അതുകൊണ്ട് ഇത് അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂലൈ സെക്കൻഡ് ആണ് நோட்டிஃபிக்கேஷன் டிஸ்கிரிப்ஷனில் அட்டாச்சு கேரி செம் அப்ளாய் செய்ய ஆல் தி வெரி பெஸ்ட் தேங்க்யூ பாய்